ഇപ്പോൾ നമ്മൾ ആ കഴിഞ്ഞ എപ്പിസോഡിലെ ആശയം തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കി, നമ്മൾ ദൈവമായിട്ട് സമാധാനം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ, ദൈവമായിട്ട് രമ്യപ്പെട്ടൊരു ജീവിതം നയിക്കണം എന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നമ്മുടെ ദർശനം യേശുവിലേക്ക് മാത്രമായിരിക്കണം. നമ്മളുടെ വി ഷുഡ് നോട്ട് എല്ലാ സെൽസ് ടു ബി ഡിസ്ട്രാക്റ്റഡ്. ഈ ലോകത്തിൽ ഇങ്ങനെ ഒരു ഡിസ്ട്രാക്ഷൻ, ഒരു എന്നാ, നമ്മുടെ ശ്രദ്ധ മാറിപ്പോകരുത്. നമ്മുടെ ശ്രദ്ധ യേശു ക്രിസ്തുവിലേക്ക് മാത്രമായിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കണം, ദൈവ യേശു ക്രിസ്തുവിനെ കുറിച്ച് തന്നെ പറയുമ്പോൾ നമ്മുടെ ശ്രദ്ധ, പലവരുടെയും ശ്രദ്ധ എന്താണ്, ഒരു അനുഗ്രഹങ്ങൾ കിട്ടിയ കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും അനുഗ്രഹങ്ങൾ നല്ലതാണ് കേട്ടോ. അവർ യേശു ക്രിസ്തുവിനെ അറിയുന്നതും യേശു ക്രിസ്തുവിനെ ആശ്രയിക്കുന്നതും യഥാർത്ഥത്തിലുള്ള രക്ഷയിലേക്ക് വേണ്ടിയല്ല, നിത്യജീവന് വേണ്ടിയല്ല. പക്ഷേ അവർക്കറിയാം, അവർ യേശു ക്രിസ്തുവിനെ അറിയുന്നത് ഒന്നെങ്കിൽ പുൽക്കൂട്ടിൽ ജനിച്ച യേശു ക്രിസ്തു, അപ്പോൾ ക്രിസ്മസ് ആഘോഷിക്കുക, അടിപൊളിയായിട്ട് ആഘോഷിക്കുക, ഹല്ലേലൂയ. പിന്നെ യേശു ക്രിസ്തുവിനെ അറിയുന്നത് അപ്പം വർദ്ധിപ്പിച്ച്, അപ്പം നമുക്ക് ജഡത്തിന് നല്ല കുറേ ഇതൊക്കെ കിട്ടും, അല്ലെങ്കിൽ രോഗികൾക്ക് സൗഖ്യം കൊടുത്ത യേശു, അല്ലെങ്കിൽ അങ്ങനെ പിശാദ് ബാധിതരായവർക്ക് അവരെ പിശാചിനെ ബഹിഷ്കരിച്ച് അവർക്കൊരു വിടുതൽ കൊടുത്ത്, അങ്ങനെ യേശു ക്രിസ്തു ഈ പരലോക പരസ്യ ശുശ്രൂഷ സമയത്ത് ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളെ മാത്രമേ അവർക്ക് കാണാൻ പറ്റുന്നുള്ളൂ. പക്ഷേ യേശു ക്രിസ്തു അവസാനം ചെയ്ത ഏറ്റവും വലിയ അടയാളം, ഹല്ലേലൂയ, ആ കുരിശിൽ മരിച്ച്, അല്ലേ? നമുക്കറിയാം ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, നമ്മൾ സംഖ്യാപുസ്തകം വായിക്കുമ്പോൾ അവിടെ മോശ അല്ലേ പാളയത്ത് സർപ്പത്തിൻ്റെ കടിയേറ്റ് ജനം മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പറഞ്ഞു, പാളയത്തിൻ്റെ നടുവിൽ ഒരു പിച്ചള സർപ്പത്തെ നിങ്ങളൊന്ന് ഉയർത്തുക, ആ സർപ്പത്തെ നോക്കുന്ന എല്ലാവരും ആ രോഗത്തിൽ നിന്ന്, കടിയിൽ നിന്ന് അവർ രക്ഷപ്രാപിക്കും, ഹല്ലേലൂയ, അവർ മരിക്കുകയില്ല. അത് സൂചിപ്പിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം പിന്നെ പറയുന്നുണ്ട്, മോശ എങ്ങനെയോ ആ മരുഭൂമിയിൽ പാളയത്തിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയോ, അതുപോലെ തന്നെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടണം. അങ്ങനെ ഉയർത്തപ്പെടുമ്പോൾ അവരെ എല്ലാവരെയും ദൈവത്തിലേക്ക് ആകർഷിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം ഇതാണ്, യേശു ക്രിസ്തുവിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ മറ്റ് അനുഗ്രഹങ്ങളൊക്കെ നല്ലതാണ് കേട്ടോ. ആ ദൈവം സൗഖ്യം തരുന്ന ദൈവമാണ്, വിടുതൽ തരുന്ന ദൈവമാണ്, വീണ്ടെടുപ്പിൻ്റെ ദൈവമാണ്, എല്ലാം എല്ലാം ആണ്. എങ്കിലും നമ്മൾ അതെല്ലാം അനുഭവിച്ചിട്ട് രക്ഷ അനുഭവിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്ത് പ്രയോജനമാണ്? അതല്ലേ ദൈവത്തിൻ്റെ വചനം പറയും, ഒരുവൻ ലോകം മുഴുവൻ നേടി പക്ഷേ അവൻ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം? പലരും അതുകൊണ്ടാണ് അവർ താൽക്കാലികമായ ജഡികമായ അനുഗ്രഹങ്ങളുടെ പുറമെ മാത്രം പോകുന്നു, അല്ലെങ്കിൽ അത് പ്രാപിക്കാൻ വേണ്ടി മാത്രമേ യേശുവിനടുത്ത് വരുന്നുള്ളൂ. പക്ഷേ അവർ യഥാർത്ഥത്തിൽ വരേണ്ടത് അതൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ പോലും യേശുവിൻ്റെ സന്നദ്ധിയിലിരുന്ന് ആ ജീവൻ അവരിലേക്ക് പകർന്നു, അങ്ങനെ നിത്യജീവൻ്റെ അവകാശികളാകുക. അതാണ് ശാശ്വതമായ ഒരു അനുഗ്രഹം. മറ്റതൊക്കെ താൽക്കാലികമാണ്. നമുക്കറിയാം എന്നാ, ലാസറസ് ഒരു ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ, യോഹന്നാൻ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ ലാസറസ് ദൈവം മരിച്ചൊന്ന് ഉയർപ്പിച്ചു, അല്ലേ? 4 ദിവസം കല്ലറയിൽ കിടന്ന് ചീഞ്ഞഴിഞ്ഞാൽ ലാസറസ് അവൻ ജനിച്ചു, അവൻ വീണ്ടും എന്നാ ജീവൻ കിട്ടി, അല്ലേ? പുറത്തു വന്നു. പക്ഷേ ആ ലാസറസ് കുറച്ച് നാൾ കഴിഞ്ഞ് മരിച്ചു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇങ്ങനെ താൽക്കാലികമായ ജഡികമായ അനുഗ്രഹങ്ങൾക്ക് ഒരു കാലാവധിയുണ്ട്. അത് കഴിയുമ്പോൾ ഞാൻ മരിക്കുമ്പോൾ എനിക്ക് കിട്ടിയ അനുഗ്രഹം അതിൻ്റെ കൂടെ ഇല്ലാതാവും. പക്ഷേ ശാശ്വതമായ ഒരു അനുഗ്രഹമുണ്ട്, എൻ്റെ ജീവൻ, എൻ്റെ നിത്യജീവൻ. അത് ആർക്കും എന്നിൽ നിന്ന് കവർന്നെടുക്കാൻ പറ്റുകയില്ല, മാത്രമല്ല അതിന് അവസാനമില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഞാൻ യേശുവിലേക്ക് വരുന്നത് ചില താൽക്കാലികമായ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ആകരുത്, പക്ഷേ അതിനുപരി ഞാൻ യേശുവിലേക്ക് വരുന്നത് ജീവന് വേണ്ടിയായിരിക്കണം. അതുകൊണ്ടല്ലേ യേശു പറയുന്നത്, വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിൻ്റെ സന്നിധിയിൽ വരാൻ പറ്റുകയില്ല. അപ്പോൾ നമ്മളെ നിത്യതയിലേക്ക് നയിക്കുന്ന ആ യേശുവാണ് വഴി. നിത്യതയിലേക്ക് വഴിക്കുന്ന അത് ദൈവത്തിൻ്റെ സത്യമനുസരിച്ചാണ്, വചനമനുസരിച്ചാണ്. അങ്ങനെ നിത്യതയിലേക്ക് വരുമ്പോൾ എനിക്ക് ജീവനുണ്ടാകും. അങ്ങനെ നിത്യത പിതാവിൻ്റെ സന്നദ്ധിയിൽ യേശുവിൻ്റെ കൂടെ നമുക്ക് ചിലവഴിക്കുവാൻ പറ്റും. അപ്പോൾ നമ്മൾ നോക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബത്ലഹേം, പലർക്കും ബത്ലഹേമിനെ അറിയുള്ളൂ, അല്ലെങ്കിൽ അപ്പം വർദ്ധിപ്പിച്ച സ്ഥലങ്ങളെ, അതല്ല. അതൊക്കെ ദൈവത്തിൻ്റെ നന്മ, ദൈവത്തിൻ്റെ കരുണ, ദയ, അനുകമ്പയെ വെളിപ്പെടുത്തുന്നതാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, ഏറ്റവും വലിയ ദൈവത്തിൻ്റെ ദയ, അനുകമ്പ, കരുണ, കൃപയൊക്കെ വെളിപ്പെടുത്തിരിക്കുന്ന ആ കാൽവരി കുരിശിലാണ്. ഹല്ലേലൂയ, അതാണ് നമ്മൾ അനുസ്മരിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ അടുത്ത കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു, അല്ലേ, പൗലോസപ്പോസ്തലൻ പറയുന്നത് പോലെ 1 കൊരിന്ത്യർ 2:2 വചനത്തിൽ പൗലോസപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് പറയുന്നൊരു സത്യമാണ്, എനിക്ക് നിങ്ങളുടെ കൂടെ ആയിരിക്കുമ്പോൾ എനിക്ക് യേശു ക്രിസ്തുവിനെ അല്ലാതെ വേറെ ആരെക്കുറിച്ചും അറിയുവാനോ സംസാരിക്കുവാനോ താല്പര്യമില്ല, എങ്കിലും അതും ക്രൂശിതനായ യേശു ക്രിസ്തുവിനെ കുറിച്ചും മാത്രം.
അപ്പോൾ നമ്മുടെ ജീവിതം നമ്മൾ ക്രമീകരിക്കേണ്ടത് ആ ക്രൂശിതനായ യേശു ക്രിസ്തുവിൻ്റെയാണ്. ആ യേശുവിനെയാണ് ഞാൻ മുന്നിൽ കാണേണ്ടത്. ആ യേശുവിനെ ഞാൻ മുന്നിൽ കാണുമ്പോൾ എനിക്ക് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എബ്രായർ 12:2 പറയുന്നത് പോലെ ആ കുരിശിൻ്റെ അപ്പുറം ഒരു സന്തോഷമുണ്ട്. യേശു ക്രിസ്തു ഈ കുരിശ് വഹിച്ച് ഈ സഹനങ്ങളൊക്കെ അനുഭവിച്ച് മുന്നോട്ട് പോയതിൻ്റെ കാരണം എന്താണ്? ആ കുരിശിൻ്റെ അപ്പുറം ഒരു സന്തോഷത്തെ കാണാൻ പറ്റി. അതുപോലെ തന്നെ എൻ്റെയും നിങ്ങളുടെയും ഈ ക്രിസ്ത്യൻ ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പീഡനങ്ങളും നിന്ദനങ്ങളും എല്ലാം ഉണ്ടാകുമെങ്കിലും ആ കുരിശുകൾ ഞാൻ ചുമന്ന് ആ മുന്നോട്ട് യേശുവിനെ അനുഗമിച്ച് മുന്നോട്ട് പോകുമ്പോൾ എനിക്കും നിങ്ങൾക്കും ഒരു ഉറപ്പുണ്ട്, ഒരു സന്തോഷത്തിൻ്റെ കാലം. ആ സന്തോഷമാണ് നമുക്കറിയാം മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായത്തിൽ ആ ഭൃത്യനോട് ദൈവം പറയുന്നുണ്ട്, നല്ലവനും വിശ്വസ്തനായ ഭൃത്യ, നീ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായതുകൊണ്ട് നിന്നെ വളരെയേറെ കാര്യങ്ങൾ ഏൽപ്പിക്കുക, മാത്രമല്ല നീ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക. അപ്പോൾ ആ സന്തോഷമാണ് നിത്യത ദൈവത്തിനോട് ചെലവഴിക്കാം എന്നുള്ള ആ സന്തോഷമായിരിക്കണം നമ്മളെ ഈ ലോകത്തിലെ താൽക്കാലികമാകുന്ന ബുദ്ധിമുട്ടും പീഡനങ്ങളും സഹനങ്ങളൊക്കെ സഹിക്കുവാനായിട്ട് നമുക്കൊരു ഒരു എന്താ പറയുന്നത് ഒരു ഒരു എൻകറേജ്മെൻ്റ് തരുന്നത്, നമ്മളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുന്നത് അതായിരിക്കണം. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ യഥാർത്ഥത്തിലുള്ള ആ ഒരു കോൺസലേഷൻ, ഒരു സമാധാനം എന്താണ്? യേശുവിൻ്റെ 2-ാമത്തെ വരവിനെക്കുറിച്ച്. കാരണം ഹല്ലേലൂയ, ആ 2-ാമത്തെ വരവിന് ഉള്ള സമാധാനത്തിൽ എനിക്ക് സന്തോഷം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അവൻ്റെ ആദ്യത്തെ വരവിനെ ഞാൻ മാനിക്കണം. ആദ്യത്തെ വരവിനെ മാനിക്കാതെ 2-ാമത്തെ വരവ് പങ്കാളിത്തം ഉണ്ടാകുകയില്ല സഹോദര. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ടത് അവൻ്റെ ആദ്യത്തെ വരവിനെ ഞാൻ അറിഞ്ഞ് മാനിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ 2-ാമത്തെ വരവിൽ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് എലിജിബിളാകും, എനിക്ക് യോഗ്യതയുണ്ട്. അല്ലാതെ 2-ാമത്തെ വരവിന് യോഗ്യതയ്ക്ക് വേണ്ടി നമ്മൾ ശ്രമിച്ച് ഒരുങ്ങുക, പക്ഷേ ആദ്യത്തെ വരവിനെ ഞാൻ നിഷേധിച്ച് തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് 2-ാമത്തെ വരവിൽ പങ്കാളിത്തം ഉണ്ടാകുകയില്ല എന്ന് ഷുവറാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കണം ആ 2-ാമത്തെ വരവിൽ പങ്കാളിത്തം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ വരവിൽ യേശു ക്രിസ്തു ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് നീ അറിയുകയും അത് നീ മാനിക്കുകയും അതനുസരിച്ചിട്ടുള്ള നിൻ്റെ ജീവിതം ക്രമീകരിച്ചാൽ മാത്രമേ 2-ാമത്തെ വരവിന് നിനക്ക് പങ്കാളിത്തം ഉണ്ടാവുകയുള്ളൂ. എബ്രായർ 9 നമുക്കത് വായിക്കാം. എബ്രായർ 9 28-ാമത്തെ വചനം അവിടെ 2 വരവിനെക്കുറിച്ചും പറയുന്നുണ്ട്. പലവരും 2-ാമത്തെ വരവിനെക്കുറിച്ച് ഭയങ്കര എന്നാ പറയുന്ന ഭയങ്കര പറച്ചിലും പ്രാർത്ഥനയും ഒക്കെയാണ്. പക്ഷേ ആദ്യത്തെ വരവിനെക്കുറിച്ച് അവന് ഒരു ജ്ഞാനവുമില്ല. ജ്ഞാനമില്ല എന്ന് പറഞ്ഞാൽ ചരിത്രകരമായ ജ്ഞാനമുണ്ട്, പക്ഷേ അവൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ആദ്യത്തെ വരവിലും ആ യേശു ക്രിസ്തു ഞാൻ പറഞ്ഞല്ലോ ചെയ്തത് വന്നത് മരിക്കാനാണ്. ആ മരണത്തെക്കുറിച്ച് അവന് വലിയ ജ്ഞാനവുമില്ല, അത് അംഗീകരിച്ചിട്ടുമില്ല, അതിൽ ആശ്രയിക്കുന്നുമില്ല. അങ്ങനെ ഒരു ജീവിതം വച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിൻ്റെ 2-ാമത്തെ വരവിനെക്കുറിച്ച് പറയുന്നതൊക്കെ ഒരു ഡ്രാമ മാത്രവും നിനക്കത് അനുഭവിക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ എബ്രായർ ലേഖനം 9:28 വായിക്കുകയാണെങ്കിൽ അവിടെ പറയുന്നുണ്ട് 2 വരവിനെക്കുറിച്ചും പറയുന്നുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഇംഗ്ലീഷ് ഒന്ന് വായിക്കാം. സോ ക്രൈസ്റ്റ് വാസ് ഓഫേർഡ് വൺസ് ടു ബെയർ ദ സിൻസ് ഓഫ് മെനി ടു ദോസ് ഹു ഈഗർലി വെയിറ്റ് ഫോർ ഹിം ഹീ വിൽ അപ്പിയർ എ സെക്കൻഡ് ടൈം എപ്പാർട്ട് ഫ്രം സിൻ ഫോർ സാൽവേഷൻ. മലയാളത്തിൽ ഒരു ലളിതമായ രീതിയിൽ അത് തർജ്ജമ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ യേശു ക്രിസ്തു മനുഷ്യരുടെ പാപങ്ങൾ ഏറ്റെടുക്കുവാനായിട്ട് ആലോലി ഒരിക്കൽ അർക്കപ്പെട്ടു അല്ലെങ്കിൽ ഓഫേർഡ് അപ്പ് അപ്പം സമർപ്പിക്കപ്പെട്ടു. പിന്നെ പറയുന്നുണ്ട് ആർക്ക് വേണ്ടിയാണ്? ആകാംക്ഷയോടെ അവൻ്റെ വരവിന് വേണ്ടി 2-ാമത്തെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരും. അത് ആദ്യത്തെ വരവ് വന്നിരിക്കുന്ന പാപ 2-ാമത്തെ വരവിന് പാപത്തിന് വേണ്ടിയല്ല, പക്ഷേ രക്ഷയ്ക്ക് വേണ്ടി. രക്ഷ എന്ന് പറഞ്ഞാൽ അവൻ്റെ രക്ഷയുടെ അനുഭവമായിട്ട് അതിൻ്റെ ഫലമായിട്ട് അവൻ്റെ കൂടെ പോവുക. അപ്പോൾ ആദ്യത്തെ വരവ് പാപമോചനത്തിനും വേണ്ടിയായിരുന്നു, 2-ാമത്തെ വരവ് രക്ഷിക്കപ്പെട്ടവരെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയാണ്. ഈ സത്യം മനസ്സിലാക്കണം. അപ്പോൾ യേശു 2 പ്രാവശ്യം വരുന്നുണ്ട്. അപ്പോൾ 2-ാമത്തെ വരവിനെക്കുറിച്ച് മാത്രം സംസാരിച്ച് അതിൽ വിശ്വസിച്ച് ആകാംക്ഷയുടെ ഇരിക്കുക മാത്രമല്ല നമ്മൾ വേണ്ടത്, പക്ഷേ ആദ്യത്തെ വരവ് പാപമോചനത്തിന് വേണ്ടിയായിരുന്നു. ആ പാപമോചനത്തിൻ്റെ ആദ്യത്തെ വരവിനെക്കുറിച്ച് എനിക്ക് ജ്ഞാനവും അംഗീകാരവും ആശ്രയവും ഒക്കെ ഇല്ലാതെ എനിക്ക് 2-ാമത്തെ വരവിൽ പങ്കാളിത്തം ഉണ്ടാകുകയില്ല. അപ്പോൾ 2-ാമത്തെ വരവ് വന്നിരിക്കുന്നത് പാപമോചനത്തിന് വേണ്ടി അല്ല. സഹോദരൻ ഈ സത്യം മനസ്സിലാക്കണം. എപ്പാർട്ട് ഫ്രം സിൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ 2-ാമത്തെ വരവ് ആണ് യേശുവിൻ്റെ കൂടെ അങ്ങനെ പാപമോചനം നേടിയ നിത്യജീവന അർഹതയുള്ള ദൈവമക്കളാകുന്നവരെ ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാനാണ് യേശു ക്രിസ്തു 2-ാമത് വരുന്നത്.
ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം എങ്കിൽ മാത്രമേ നമ്മൾ നമ്മളെ തന്നെ കബളിപ്പിക്കാതെ ഒരു ജീവിതം നയിക്കുകയുള്ളൂ. അല്ലാതെ ഞാൻ പറയാം, പലപ്പോഴും എന്താണ് മനുഷ്യ നമുക്ക് നമ്മൾ നമ്മളെ തന്നെ കബളിപ്പിച്ച് ഒരു ഒരു എന്നാ ഫീൽ ഗുഡ് ഒരു നല്ലൊരു അനുഭവം ഇങ്ങനെ കുഴപ്പമൊന്നുമില്ല ഒരു കുഴപ്പമില്ല അങ്ങനെ ഒരു ഒരു തോന്നൽ, അത് തോന്നൽ മാത്രമാണ്, യാഥാർത്ഥ്യം ഒരിക്കലും ആകുകയില്ല. യാഥാർത്ഥ്യം ദൈവത്തിൻ്റെ വചനമാണ്, സത്യം ദൈവത്തിൻ്റെ വചനമാണ്. ആ സത്യം നമ്മൾ മുറുകെ പിടിക്കണം. അല്ലാതെ മനുഷ്യൻ പറയുന്ന വ്യാഖ്യാനങ്ങളും മതം പറയുന്ന ചില നിയമങ്ങളും അല്ലെങ്കിൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാരമ്പര്യവും ഒന്നും നിന്നെ രക്ഷിക്കുകയില്ല കേട്ടോ. അത് സത്യം ഞാൻ ഇപ്പം തന്നെ പറഞ്ഞേക്കാം, നീ ചെയ്ത് കൂട്ടുന്ന ഈ ആരാധന ക്രമങ്ങളൊക്കെ ദൈവത്തിൻ്റെ വചനത്തിലുള്ളതല്ല. കാരണം പഴയ ഉടമ്പടിയിൽ ചില കാര്യങ്ങൾ ആരാധന ക്രമങ്ങളുണ്ടായിരുന്നു, പക്ഷേ അതെല്ലാം അവസാനിച്ചു. യേശു ക്രിസ്തു വന്നതിൻ്റെ കൂടെ അവസാനിച്ചു. അത് എബ്രായക്കളുടെ ലേഖനം 6, 7, 8, 9 വചന അധ്യായങ്ങളൊക്കെ നിങ്ങളൊന്ന് വായിച്ചാൽ മതി, വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പഴയ ഉടമ്പടിയിലെ ആരാധന ക്രമങ്ങളൊക്കെ മാറി, പഴയ ഉടമ്പടിയിലെ പുരോഹിതൻ തന്നെ മാറി. കാരണം ഇപ്പോഴത്തെ പുരോഹിതൻ ഹാലലുയ മെൽക്കിസെഡെക്കിൻ്റെ പൗരോഹിത്യത്തിൻ്റെ ക്രമപ്രകാരം യേശു ക്രിസ്തുവിൽ ആകുന്ന പ്രധാന പുരോഹിതനാണ് നമുക്കുള്ളത്. ഹാലലുയ. അതുപോലെ തന്നെ ആ ക്രമപ്രകാരമാണ് നമ്മളെല്ലാവരും പുരോഹിതന്മാരാകുന്നത്, രാജാക്കന്മാരും ആകുന്നത്. അപ്പോൾ പഴയ ലേവ്യയുടെ ഗോത്രത്തിനുള്ള പൗരോഹിത്യം യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണം വഴി അവസാനിച്ചു. ഇന്ന് ലേവ്യരുടെ പൗരോഹിത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്ന് പല സഭകളിലും അവിടെ ശുശ്രൂഷ ചെയ്യുന്ന അച്ഛന്മാർ, അവരുടെ സ്ഥാനമൊക്കെ കഴിഞ്ഞു പോയി. സഹോദര, ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കണം. അവരോട് തന്നെ ഒന്ന് വായിക്കാൻ പറയണം എബ്രായക്കളുടെ ലേഖനം. അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്ന കാര്യമാണ് പഴയ ഉടമ്പടിയിലെ കാര്യങ്ങൾ. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഹാലലൂയ. എബ്രായക്കളുടെ ലേഖനം. ഇത് നിങ്ങൾ പലവർക്കും ഇത് കേൾക്കുമ്പോൾ എനർജിയാണ്, പലരും ഇത് കേട്ടിട്ട് പോലുമില്ല. കാരണം ഒരിക്കലും ഇത് ഒരു ഒരു എന്നാ മതത്തിൻ്റെ ആകുന്ന ആ സഭയിൽ ഇത് പ്രസംഗിക്കപ്പെടുപോലുമില്ല. കാരണം അവരുടെ നിലനിൽപ്പിൻ്റെ വിഷയമാണ്. ഹാലലൂയ. അവിടെ നമുക്ക് നിങ്ങൾ വായിക്കണം. ഹാലലൂയ 7:8-9 ഒക്കെ വായിക്കണം. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ഹാലലൂയ. ഹാലലൂയ. അവിടെ 7:11 വചനം വായിക്കുകയാണെങ്കിൽ അവിടെ പറയുന്നുണ്ട്, ഞാൻ ഇംഗ്ലീഷിൽ വായിക്കാം, നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ദേർഫോർ ഇഫ് പെർഫെക്ഷൻ വേ ത്രൂ ദ ലെവിറ്റിക്കൽ പ്രീസ്റ്റ്ഹുഡ് ഫോർ അണ്ടർ ദ പീപ്പ് അണ്ടർ ഇറ്റ് ദ പീപ്പിൾ റിസീവ് ദ ലോ, വാട്ട് ഫെർദർ നീഡ് വാസ് ദേർ ദാറ്റ് അനദർ പ്രീസ്റ്റ് ഷുഡ് അറൈസ് അക്കോർഡിംഗ് ടു ദി ഓർഡർ ഓഫ് മെൽക്കിസെഡെക് ആൻഡ് നോട്ട് ബി കോൾഡ് അക്കോർഡിംഗ് ടു ദി ഓർഡർ ഓഫ് ആരോൺ. ഫോർ ദ പ്രീസ്റ്റ്ഹുഡ് ബീങ് ചേഞ്ച്ഡ് പൗരോഹിത്യം മാറ്റിയതുകൊണ്ട്. ഹാലലൂയ. ഓഫ് നെസസിറ്റി ദർ ഇസ് ഓൾസോ എ ചേഞ്ച് ഓഫ് ദ ലോ. അപ്പോൾ പൗരോഹിത്യം മാറി. പിന്നെ നമുക്ക് എല്ലാം വായിക്കാൻ സമയമില്ല, നിങ്ങളൊന്ന് വായിക്കണം. സമയമുള്ളപ്പോൾ ഹെബ്രായ ലേഖനം 7, 8, 9 വചന അധ്യായങ്ങളൊന്ന് വായിക്കണം. അത് തന്നെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഒരു ഒരു തുറവിയോടുകൂടി പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിച്ച് ഹാലലൂയ ഇതിനെക്കുറിച്ചുള്ള വെളിപാട് സത്യം എനിക്കൊന്ന് വെളിപ്പെടുത്തി തരണമേ എന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിച്ച് ആ സത്യം അറിയുവാനൊരാഗ്രഹമുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങൾ സത്യം വെളിപ്പെടുത്തി തരും. ഞാൻ ഒരു വചനം കൂടെ വായിക്കാം. 8:13 വചനം. ഇൻ ദാറ്റ് ഹീ സേസ് എ ന്യൂ കവനൻറ്റ് ഹി ഹാസ് മെയ്ഡ് ദ ഫസ്റ്റ് ഒബ്സലീറ്റ്. നൗ വാട്ട് ഈസ് ബിക്കമിങ് ഒബ്സലീറ്റ് ആൻഡ് ഗ്രോയിങ് ഓൾഡ് ഈസ് റെഡി ടു വാനിഷ് അവേ. അവിടെ പറയുന്ന ഒരു അങ്ങനെ പറയുകയാണ്, ഒരു പുതിയ ഉടമ്പടി, അത് ആ പുതിയ ഉടമ്പടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് വന്നിരിക്കുന്നത് ആദ്യത്തെ എന്നാ ഒബ്സലീറ്റ് ഇല്ലാതാക്കാൻ വേണ്ടിയാണ്. കാരണം എന്താണ്, ആ പഴയത് ആദ്യത്തെ ഉടമ്പടി പഴയതായി അത് ഇല്ലാതെയാകുകയാണ് എന്ന് പറയുന്നു. അപ്പോൾ പഴയ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ ആരാധന ക്രമങ്ങളൊക്കെ. നമ്മൾ ഏത് എന്നാ പറയുന്ന പല ഏത് ഡിനോമിനേഷനൊന്നും പറയുന്നില്ല, കാരണം അത് പിന്നെ ഇടർച്ചയ്ക്ക് അവസരമാകും. പല പള്ളികളിലുമുള്ള ആരാധന ക്രമങ്ങളോ അല്ലെങ്കിൽ വേഷമോ അല്ലെങ്കിൽ അവരുടെ അവിടുത്തെ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ ഒരു എൻവയറമെൻറ്റും അവിടെ ഉള്ള കാര്യങ്ങളൊക്കെ നോക്കിയാൽ അതെല്ലാം പഴയ ഉടമ്പടിയിൽ ദൈവം കൽപ്പിച്ച കാര്യങ്ങളാണ്. അവർ ചെയ്യുന്നത് ആരാധന ക്രമങ്ങൾ, അവർ സമയം മാറിപ്പോയി, ഉടമ്പടി മാറി, അല്ല കവണൻ്റ് മാറിപ്പോയെന്ന് മാത്രം. പഴയ ഉടമ്പടിയിലെ ഉള്ള കാര്യങ്ങളാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നമ്മളിപ്പോഴും പഴയ ഉടമ്പടിയെ മുറുകെ പിടിച്ച് പഴയ ഉടമ്പടിയിലെ കാര്യങ്ങളാണ് നമ്മൾ ആരാധന ക്രമത്തിന് വേണ്ടി നമ്മൾ നമ്മുടെ ആരാധനകൾ ക്രമീകരിക്കുന്നത്. എന്നാൽ നമ്മൾ യഥാർത്ഥത്തിൽ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പുതിയ ഉടമ്പടിയെ നമ്മൾ അംഗീകരിക്കുന്നില്ല. പഴയത് തന്നെ മതി. നമുക്കറിയാമല്ലോ ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലേ, ആ വീഞ്ഞിനെക്കുറിച്ച് അല്ലേ, തോലറകളെക്കുറിച്ച് അല്ലേ. പുതിയ വീഞ്ഞ് പഴയ തോലറയിൽ ഇടാൻ പറ്റുകയില്ല അല്ലേ.
കാരണമെന്താണ്, അവർ പറയും ഞങ്ങൾക്ക് പഴയ രീതി മതി, പുതിയത് വേണ്ടാന്ന്. അതുതന്നെയാണ് ഇന്ന് മതം, മതത്തിൽ അടിസ്ഥാനമുള്ള ആ എന്താ പറയുന്നത് സഭകൾ അവർ ചെയ്യുന്നത് തന്നെയാണ്. അവരിപ്പോഴും അവരുടെ ആരാധനക്രമങ്ങൾ, വേഷങ്ങൾ, ഉപകരണങ്ങൾ ഒക്കെ പഴയ ഉടമ്പടിയിലാണ്. പക്ഷേ സഹോദര, നീ ഒരു കാര്യം മനസ്സിലാക്കണം. നീ ഒന്ന് യോഹന്നാൻ്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം എടുത്ത് 20 മുതലൊന്ന് വായിച്ചു നോക്കണം. അവിടെ പറയുന്നുണ്ട് ജെറൂസലമിലല്ല ഇനി നീ ആരാധിക്കുന്നത് എന്ന് വെച്ചാൽ പഴയ ഉടമ്പടിയിലുള്ള ആലയത്തിലല്ല നീ ആരാധിക്കുന്നത്. ഇത് പറഞ്ഞു പോയാൽ കുറേ നേരം എടുക്കും. കാരണം എന്താണ്, പുതിയ ഉടമ്പടിയിൽ ആലയം എവിടെയാ? അത് നമ്മളുടെ ഹൃദയത്തിലാണ്. കാരണം ദൈവത്തിൻ്റെ വചനം കൊരിന്ത്യസ് ലേഖനത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ നിങ്ങളുടെ ശരീരങ്ങൾ നിങ്ങളുടേതല്ല, വിലയ്ക്ക് വാങ്ങിക്കപ്പെട്ടതാണ്. നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ നിങ്ങളുടെ ശരീരങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്ന്. ആ ആലയത്തെ, ദൈവത്തിൻ്റെ ആലയത്തെ നിങ്ങൾ, ആ ആലയത്തിലൂടെ നിങ്ങൾ ദൈവത്തിന് മഹത്വം കൊടുക്കണം. നിങ്ങളുടെ ആത്മാവിലും നിങ്ങൾ ദൈവത്തിന് മഹത്വം കൊടുക്കണം. ഡു യു നോട്ട് നോ ദാറ്റ് യുവർ ബോഡി ഈസ് നോട്ട് യുവേഴ്സ്, യു ഹാവ് ബീൻ ബോട്ട് വിത്ത് എ പ്രൈസ്. യുവർ ബോഡി ഈസ് എ ടെമ്പിൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ദെയർഫോർ ഓണർ ഗോഡ്, ഗ്ലോറിഫൈ ഗോഡ് ഇൻ യുവർ ബോഡി ആൻഡ് ഇൻ യുവർ സ്പിരിറ്റ് എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം 4-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ അവിടെ ദൈവം പറയുന്നുണ്ട്, യെരൂശലേമിലല്ല ഇനി ആരാധിക്കേണ്ടത്, സമാരിയക്കാർ ആരാധിക്കുന്നത് മലമുകളിലല്ല ഇനി ആരാധിക്കേണ്ടത്. പക്ഷേ ദൈവത്തെ ആരാധിക്കുന്നത് യഥാർത്ഥത്തിൽ ആത്മാവിലും സത്യത്തിലുമാണ്. അങ്ങനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഒരു ജനത്തെയാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആരാധനയാണ് പിതാവ് അന്വേഷിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ അതിന് വ്യത്യസ്തമായ ഒരു ആരാധന പിതാവിന് സ്വീകാര്യമല്ല സഹോദര. ഇത് നമുക്ക് സാമാന്യ ബുദ്ധിയും സുബോധവും ഉണ്ടെങ്കിൽ ഇത് മനസ്സിലാക്കാനായിട്ട് ഒരു പണ്ഡിതനാകേണ്ട ആവശ്യമില്ല, ഒരു ഫിലോസഫിയോ തിയോളജിയോ ഒന്നിൻ്റെ ആവശ്യമില്ല. ദൈവത്തിൻ്റെ വചനം വിശ്വാസത്തോടെ ഒരു തുറവിയോടെ വായിച്ചാൽ ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തി തരും എന്താണ് ദൈവം അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നതെന്ന്. എന്ന് വെച്ചാൽ ദൈവം ഇന്നിപ്പം ആരാധിക്കാനായിട്ട് നമ്മുടെ ആലയത്തിൽ, ആ ഹൃദയത്തിൽ നമ്മൾ ആരാധിക്കണം ദൈവം. ഇതാണ് ആലയം. അവിടെ വടിയോ കോലോ തൊപ്പിയോ ഒന്നും വേണ്ട, മെഴുതിരി വേണ്ട, കുന്തിരിക്കം വേണ്ട, പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഉടുപ്പ് വേണ്ട, ഒന്നും വേണ്ട, ദൈവത്തിന് വേണ്ട നിന്നെയാണ്. അപ്പോൾ ദൈവത്തിനെ ആരാധിക്കുന്നത് ആത്മാവിലും സത്യത്തിലുമായിരിക്കണം. ആത്മാവെന്താണ്? ഹാലലൂയ, നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ ഹൃദയത്തോടെ ഇണങ്ങി, ഹാലലൂയ, ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെട്ട ഒരു ആരാധനയായിരിക്കണം. ഹാലലൂയ. സത്യം എന്താണ്? വചനമാണ് അല്ലേ? യോഹന്നാൻ 17 വരെ എൻ്റെ വചനമാണ് സത്യം. അങ്ങനെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ആരാധിക്കേണ്ട, വചനത്തിനും സ്ഥാനമുണ്ട്, ദൈവത്തിന് പറയുന്നുണ്ട്, ആത്മാവിലും സത്യത്തിലും. അപ്പോൾ നമ്മുടെ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവുമായിട്ട് ഒരു യോജിപ്പ് വേണം അല്ലേ? കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരൊക്കെ ദൈവത്തിൻ്റെ മക്കളാണ്. അപ്പോൾ മക്കൾ ദൈവത്തെ ആരാധിക്കണം. എങ്ങനെയാണ്? ഹാലലൂയ. ദൈവത്തിൻ്റെ നന്മയെക്കുറിച്ചും ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ചും ദൈവത്തിൻ്റെ അനുകമ്പയെക്കുറിച്ചൊക്കെ ഓർത്ത് ദൈവത്തോട് നന്ദി പറയണം. അല്ലാതെ വേറെ പുസ്തകത്തിൽ അച്ചടിച്ച കുറേ പ്രാർത്ഥനകളും കുറേ പാട്ടുകളും ചൊല്ലിയിട്ടല്ല ദൈവം സഹോദര ദൈവത്തെ ആരാധിക്കും. ദൈവത്തിനെ ആരാധിക്കേണ്ടത് നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ്. ഹാലലൂയ. ദൈവത്തോട് സംസാരിക്കണം. അങ്ങനെ ദൈവത്തിന് നമ്മൾക്ക് എന്നാ മഹത്വം കൊടുക്കണം, നമ്മുടെ ജീവിത ശൈലി വരികയും. ഹാലലൂയ. അല്ലാതെ വേറെ ഒരു ഉപകരണത്തിൻ്റെ ആവശ്യമില്ല, ഒരു സ്ഥലത്തിൻ്റെ ആവശ്യമില്ല. നീ കിടക്കുമ്പോഴോ വണ്ടിയെ ഓടിക്കുമ്പോഴോ ജോലി ചെയ്യുമ്പോഴോ ഒക്കെ ദൈവത്തെ ആരാധിക്കാം. അല്ല, ഒരു ആരാധന ആലയത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല, കാരണം ആലയം ഇവിടെയാണ്. അതിന് വളരെ വളരെ വ്യക്തമായ ഒരു തെളിവുള്ളത് എന്താണ്? യേശു ക്രിസ്തു മരിച്ചപ്പോൾ ആ ആലയത്തിൽ നിന്ന്, ജെറൂസലേം ആലയത്തിലെ തിരശ്ശീല കീറി, മുകളിൽ നിന്ന് താഴെ വരെ കീറി. കീറി എന്നാണ്? ദൈവത്തിൻ്റെ സാന്നിധ്യം പുറത്തു വരികയായിരുന്നു ആ പെട്ടകത്തിൽ നിന്ന്. അവിടെ ഉണ്ടായിരുന്ന സാന്നിധ്യം തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ആ സാന്നിധ്യം പുറത്തു വന്നിട്ട് ദൈവത്തിൻ്റെ ജനത്തിൻ്റെ, ദൈവത്തിൻ്റെ സഭയിലേക്ക് വന്നു, ദൈവത്തിൻ്റെ ജനത്തിൻ്റെ ഹൃദയങ്ങളിലേക്ക് വന്നു. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഇന്ന് ദൈവം എവിടെയാണ്? നമ്മോടുകൂടിയാണ്. അതാണ് ഇമ്മാനുവൽ എന്ന് പറയുന്നത് അല്ലേ? മത്തായിയുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 23-ാമത്തെ വചനം പറയുന്നുണ്ട്, അവൻ്റെ നാമം ഇമ്മാനുവൽ എന്നാണ്. ദൈവം നമ്മോടുകൂടെ. ഹാലലൂയ. ദൈവം ഒരു ഒരു കല്ലും മണ്ണും കൊണ്ടുണ്ടാക്കിയ ഒരു ഒരു കെട്ടിടത്തിലല്ല ദൈവം ഉള്ളത്. ഐ വിത്ത് മീ. അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇല്ല. ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ സാന്നിധ്യം നിന്നിലാണ്, നിൻ്റെ ഹൃദയത്തിലാണ്. അപ്പോൾ നീ എവിടെ പോകുന്നോ ദൈവം നിൻ്റെ കൂടെ വരുന്നുണ്ട്. അതല്ലേ മോശ പറയുന്നത് അല്ലേ? പുറപ്പാട് പുസ്തകം അല്ലേ 33-ാമത്തെ അധ്യായം 15-ാമത്തെ വചനം പറയുന്നുണ്ട്, നിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ വരുന്നില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് എടുക്കരുത്. അപ്പോൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ യഥാർത്ഥത്തിൽ ജീവിക്കുന്ന സഭയാണ്. കല്ലും മണ്ണും കൊണ്ടുണ്ടെങ്കിൽ ആലയമല്ല, ജീവിക്കുന്ന ആലയമാണ്.
ഹാലലൂയ്യ. അങ്ങനെ ജീവിക്കുന്ന ദൈവം ജീവിക്കുന്ന ഒരു ആലയത്തിലാണ് വസിക്കുന്നത്. ഹാലലൂയ്യ. ഇതൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് എന്തുമാത്രം സന്തോഷം കാണണം. ഹാലലൂയ്യ. എൻ്റെ ദൈവം എന്നെ യോഗ്യനാക്കിയല്ലോ എന്നിൽ വന്ന് വസിക്കാനായിട്ട്. അതല്ലേ ദൈവം പറയുന്നത്? സൗദി ഇതൊക്കെ മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ വചനത്തിന് ഒരു പൊരുത്തക്കേടും ഇല്ല കേട്ടോ. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 23-ാമത്തെ വചനം വായിക്കുകയാണ്. അവിടെ പറയുന്നുണ്ട് നിങ്ങൾ, ഞാൻ ഒന്ന് വായിക്കാം മലയാളത്തിൽ. ഇത് ദൈവത്തിൻ്റെ ഉടമ്പടിയാണ് കേട്ടോ. അല്ലാതെ വെറുതെ യോഹന്നാൻ ഇങ്ങനെ തോന്നിയപ്പോൾ വെറുതെ ഇതിന് ഒന്നും എഴുതാനല്ല, അപ്പോൾ ഇതങ്ങോട്ട് എഴുതി കളയാമെന്ന് ചോദിച്ച് എഴുതിയൊന്നുമല്ല. ഇത് പരിശുദ്ധാത്മാവ് യോഹന്നാനാകുന്ന പേനെ ഉപയോഗിച്ചിട്ട് എഴുതിയതാണ്. അവിടെ പറയുന്നത് എന്താണ്? യോഹന്നാൻ 14:23 പറയുന്നത് ഇതൊക്കെ നമ്മൾ ഉൾക്കൊണ്ട് അത് വിശ്വസിക്കണം. വിശ്വസിക്കുമ്പോഴാണ് അത് യഥാർത്ഥ്യമാകുന്നത്. കാരണം ദൈവത്തിൻ്റെ വചനം മത്തായിയുടെ സുവിശേഷം പറയുന്നുണ്ട് നീ വിശ്വസിക്കുന്നത് അനുസരിച്ച് നിനക്ക് സംഭവിക്കും. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് യാചിച്ച് പറയുകയാണ്, ഇപ്പോൾ കേൾക്കാൻ പോകുന്ന വചനം നിങ്ങൾ വിശ്വസിക്കണം, അതനുസരിച്ച് നിങ്ങളുടെ ജീവിതങ്ങൾ ക്രമീകരിക്കണം. ക്രമീകരിക്കണം അപ്പോൾ എന്താ സംഭവിക്കുക? നമുക്ക് 23 വായിക്കാം. യേശു അവരോട് പറഞ്ഞു, ജീസസ് ആൻസർ ഇൻ സെറ്റ് ടു ഹിം, ഇഫ് എനി വൺ ലവ്സ് മീ ഹി വിൽ കീപ് മൈ വേർഡ് ആൻഡ് മൈ ഫാദർ വിൽ ലവ് ഹിം ആൻഡ് വി വിൽ കം ടു ഹിം ആൻഡ് മേക്ക് അവർ ഹോം വിത്ത് ഹോം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മലയാളത്തിൽ ഞാൻ തർജ്ജമ ചെയ്യാം, ഞാൻ എൻ്റെ ലളിത രീതിയിൽ ഞാൻ തർജ്ജമ ചെയ്യാം. യേശു അവരോട് മറുപടി പറഞ്ഞു, ആരെങ്കിലും എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ അവൻ എൻ്റെ വചനം അനുസരിക്കും. പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവനോട് അവനിലേക്ക് വന്ന് ഞങ്ങളുടെ ഭവനം വാസസ്ഥലം അവനിൽ ആക്കും. ഹല്ലേലൂയ. അപ്പോൾ ആരാ? നമ്മൾ ദൈവത്തിൻ്റെ വചനം അനുസരിക്കുകയാണെങ്കിൽ പിതാവ് നമ്മളെ സ്നേഹിക്കും. പിതാവും പുത്രനും വന്നിട്ട് നമ്മുടെ ഹൃദയങ്ങൾ അവരുടെ ഭവനമാക്കും, അവരുടെ ആലയമാക്കും. സഹോദരൻ, അപ്പോൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവവുമായിട്ട് ഒന്നോ ഒരു കൂട്ടായ്മ ഉണ്ടാകാനായിട്ട് നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരാലയത്തിലും പോകേണ്ട ആവശ്യമില്ല. ഞാൻ സഭായോഗം വേണ്ടെന്നല്ല പറയുന്നുണ്ടോ, പ്ലീസ് ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ്. തീർച്ചയായിട്ടും അതൊരു കൂട്ടായ്മയാണ്, സഭ ഒരു കൂട്ടായ്മയാണ്. സഭയാണ് യേശുവിൻ്റെ പൂർണ്ണത. നമ്മൾ എഫിഷ്യൻസ് ലേഖനം 1-ാം അധ്യായം 1-ാം അവസാനത്തെ വചനങ്ങളിൽ പറയുന്നുണ്ട് യേശു ശിരസ്സാണ് സഭയുടെ, നമ്മളെല്ലാവരും അതിൻ്റെ അവയവങ്ങളാണ്. അങ്ങനെ ആ ശിരസ്സും ആ അവയവും കൂടെ ഒന്നാകുമ്പോഴാണ് ഒരു പൂർണ്ണത വരുന്നത്. അപ്പോൾ ദ കംപ്ലീറ്റ്നെസ് ഓഫ് ജീസസ് ഈസ് ഇൻ ഹിസ് ചേർച്ച്. അപ്പോൾ സഭ തീർച്ചയായിട്ടും വേണം. പക്ഷേ ഞാൻ പറയുന്നത് നമ്മൾ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളിൽ വ്യക്തിപരമായി അനുഭവിക്കുവാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മളൊരു സഭായോഗത്തിൽ പോയാലും അനുഭവിക്കാൻ പറ്റുകയില്ല. കാരണം വേറെ ആളിലുള്ള യേശുവിനെ എങ്ങനെയാണ് എനിക്ക് അനുഭവിക്കുക? എനിക്ക് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ എന്നിലുള്ള അല്ലേ ആ യേശുവിനെ എനിക്കനു. അപ്പോൾ അങ്ങനെ യേശുവിനെ അനുഭവിക്കുന്ന വ്യക്തികളുടെ ഒരു കൂട്ടായ്മയാണ് ഈ സഭായോഗം. അത് തീർച്ചയായിട്ടും വേണം വേണം വേണം. ഹല്ലേലൂയ. പക്ഷേ നമ്മളിൽ ഇല്ലാത്തൊരു യേശുവിനെ ആ സഭയിൽ പോയിട്ട് കണ്ടെത്താൻ പറ്റുകയില്ല. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട. ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നത് പോലെ ആ ദൈവത്തെ സ്നേഹിക്കണം. പിതാവും പുത്രനും നമ്മളിൽ വന്നിട്ട് അവരുടെ വാസസ്ഥലം ഒരുക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ഫലമില്ലെങ്കിൽ, അവൻ്റെ ആദ്യത്തെ വരവിനെക്കുറിച്ച് ഒരു ഫലമില്ലെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ വിശ്വാസം രക്ഷ എന്ന് പറയുന്ന ഫലമില്ലെങ്കിൽ അവൻ്റെ രണ്ടാമത്തെ വരവിന് ഇനി നമുക്ക് പങ്കാളിത്തം ഉണ്ടാകുകയില്ല. ഹല്ലേലൂയ. കാരണം അവൻ്റെ എന്നാ പറയുന്നത്, അവൻ്റെ പുരുഷ ഭരണം വഴിയും അവൻ്റെ രക്തചിന്തയുടെ അടിസ്ഥാനത്തിലുള്ള പുതിയ ഉടമ്പടിയുടെ അവകാശി ഞാനാകുന്നില്ല. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ യേശുക്രിസ്തു ആ കുരിശേൽ മരിച്ച് എനിക്ക് വേണ്ടി സൗജന്യമായി തന്ന ആ പാപമോചനവും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നീതീകരണവും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നിത്യജീവൻ്റെ അവകാശി ഞാനാകുന്നില്ല. കാരണം അതിൻ്റെ അടിസ്ഥാനമായ പാപമോചനത്തിന് വേണ്ടിയുള്ള കുരിശുമരണവും രക്തചിന്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ട്. ഇന്ന് പലപ്പോഴും മതം പറയുന്നത് എന്താണ്? പ്രവൃത്തികളാണ്. അത് ചെയ്യണം, ഇത് ചെയ്യണം, അത് ചെയ്യണം. പിന്നെ പറയുന്നു, ഇപ്പുറത്ത് പറയുന്നു, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, ഇത് ചെയ്യരുത്. അങ്ങനെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ രക്ഷ പ്രാപിക്കാൻ നോക്കിയാൽ ദൈവത്തിൻ്റെ വചനം തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിയമം നിനക്ക് രക്ഷിക്കാൻ പറ്റുകയില്ല. ദ ലോ കനോട്ട് സേവ് യു. സേവ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ആരാണ്? സേവിയർ. അവൻ്റെ പേരാണ് യേശു ക്രിസ്തു. കാരണം ഹല്ലേലൂയ, നമുക്കറിയാം ആ സത്യം എത്ര വ്യക്തമാണെന്നറിയുന്നതിന് കാരണം യേശു ക്രിസ്തുവിൻ്റെ. കാരണം നമുക്കറിയാം പിശാചിൻ്റെ ഒറ്റ ഒരു ആലോചന അല്ലെങ്കിൽ അവൻ്റെ ഒരു ദൗത്യം ഇത് മാത്രമേ ഉള്ളൂ, മനുഷ്യൻ രക്ഷ പ്രാപിക്കരുത്. അവൻ്റെ ആ നരകത്തിലെ എന്നാ അവിടുത്തെ സംഖ്യ വർദ്ധിപ്പിക്കണം. ഹി മസ്റ്റ് ഡ്രെയിൻ ഹെവൻ ഓഫ് സോൾസ്. എന്നിട്ട് പിശാജ് എല്ലാവരെയും ആ അവൻ്റെ കൂടെ
അവൻ്റെ കൂടെ എന്താ പറയുക ദൈവത്തിൻ്റെ ക്രോധത്തിൻ്റെ കീഴിൽ വന്ന് അവൻ്റെ കൂടെ നിത്യത ചെലവഴിക്കണോ എന്നാണ് അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ യേശുവിൻ്റെ കുരിശു ഭരണത്തിന് ഫലമുണ്ടാകരുത് എന്ന്. ഹാലലൂയ. അതുകൊണ്ടാണ് അവൻ എപ്പോഴും പ്രലോഭനങ്ങളും ഒക്കെ കൊണ്ടിരുന്നത്. എങ്ങനെയാണ് മനുഷ്യനെ വശീകരിച്ച് ജഡത്തിലൂടെ, ജഡത്തിൻ്റെ താല്പര്യത്തിൽ നമുക്കറിയാം പാപത്തിൻ്റെ മൂന്ന് മേഖലയുണ്ട്. ഒന്നെന്താണ്? കണ്ണിൻ്റെ ദുരാശ, പിന്നെ ജഡത്തിൻ്റെ ദുരാശ, പിന്നെ ജീവിത അഹന്തത, അല്ലേ? ദിസ് ഇസ് ലസ്റ്റ് ടു ദി ഐസ്, ദി ലസ്റ്റ് ടു ദ ഫ്ലഷ് ആൻഡ് ദ പ്രൈഡ് ഓഫ് ലൈഫ്. ഈ മൂന്ന് പാപങ്ങൾ, ഇതാണ് മൂന്ന് കാർഡിനൽ സിൻസ്. ഈ മൂന്ന് പാപത്തിലാണ് യേശുവിനെ പരീക്ഷിച്ചത്. ഇതുവഴി നിത്യജീവൻ്റെ അവകാശികളായി ദൈവം നമ്മളെ സൃഷ്ടിച്ച നമ്മളെ ആ നിത്യ മരണത്തിലേക്ക് നയിക്കുക, അതാണ് അവൻ്റെ ദൗത്യം. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കണം, രണ്ട് കൊരിന്ത്യ ഒന്ന് കൊരിന്ത്യ രണ്ടാമത്തെ അധ്യായം തന്നെ വായിക്കുമ്പോൾ അതൊന്ന് വായിക്കാം, എത്ര പ്രധാനപ്പെട്ട വിഷയമാണ് ഈ കുരിശു മരണം. അത് പിശാചിന് ആ ഒരു ലൗകിക മനസ്സ് അല്ലെങ്കിൽ ജ്ഞാനം ഉള്ളതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ ഗ്രഹിക്കാൻ പറ്റിയില്ല. അതുപോലെ തന്നെയാണ് ഇന്ന് മതത്തിലുള്ള മനുഷ്യന് ലൗകിക ജ്ഞാനത്താൽ അല്ലെങ്കിൽ അവൻ്റെ ബുദ്ധിയാലാണ് അവൻ നയിക്കപ്പെടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, കുരിശു മരണം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ ഒരു വിശ്വാസിക്ക് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട വിഷയം യേശുവിൻ്റെ കുരിശു മരണമാണ്. കാരണം ആ കുരിശു മരണം വഴിയും രക്തചിന്തൽ വഴിയും മാത്രമേ പാപമോചനമുള്ളൂ. പാപമോചനം ഉള്ളതുകൊണ്ട് മാത്രമേ നീതീകരണമുള്ളൂ. നീതീകരണം ഉള്ളതുകൊണ്ട് മാത്രമേ നിത്യജീവനുള്ളൂ. അതുകൊണ്ടാണ് പിശാചിനെ അറിയാത്തതുകൊണ്ട് നമ്മളൊന്ന് വായിച്ച് കേൾക്കണം. ഒന്ന് കൊരിന്ത്യർ രണ്ടാമത്തെ അധ്യായം 7-8 വചനങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്: ബട്ട് വി സ്പീക്ക് ദ വിസ്ഡം ഓഫ് ഗോഡ് ഇൻ എ മിസ്റ്ററി, ദ ഹിഡൻ വിസ്ഡം വിച്ച് ഗോഡ് ഒഡെയ്ൻഡ് ബിഫോർ ദി ഏജസ് ഫോർ ആ ഗ്ലോറി. പറയുകയാണ്, ഞങ്ങൾ ഒരു നിഗൂഢമായ ഒരു രഹസ്യത്തിലാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. അത് എന്താ പറയുന്നത്, യുഗങ്ങൾക്ക് മുമ്പ് തന്നെ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ഉത്തരവിട്ടതാണെന്ന്. അടുത്ത വചനമാണ് ശ്രദ്ധിക്കേണ്ടത്: വിച്ച് നൺ ഓഫ് ദ റൂളേഴ്സ് ഓഫ് ദിസ് ഏജ് ന്യൂ, ഫോർ ഹാഡ് ദേ നോൺ ദേ വുഡ് നോട്ട് ഹാവ് ക്രൂസിഫൈഡ് ദ ലോർഡ് ഓഫ് ഗ്ലോറി. ആ പറയുന്നത് ഇങ്ങനെയാണ്, അത് ഈ യുഗത്തിലെ ഈ ലോകത്തിലെ അധികാരികൾക്ക് അത് അറിയുകയില്ലായിരുന്നു. അത് അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ മഹത്വത്തിൻ്റെ കർത്താവിനെ അവർ കുരിശിക്കുകയില്ലായിരുന്നു. കാരണം എന്താണ്? അങ്ങനെ ആ കുരിശുമരണം വഴിയാണ് ലോകത്തിലുള്ള ജനം മുഴുവൻ രക്ഷ പ്രാപിക്കുന്നത് എന്നുള്ള ആ നിഗൂഢമായ രഹസ്യം പിശാചിന്, പിശാചി വഴി ആ പിശാചിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചിട്ടാണല്ലോ അവർ യേശുവിനെ കുരിശിൽ തറയ്ക്കുക, ബറാബാസിനെ വിടുക, യേശുവിനെ കുരിശിൽ തറയ്ക്കുക എന്നൊക്കെ അവർ ഉച്ചത്തിൽ പറഞ്ഞത്. അവർക്കിത് അറിയുകയില്ലായിരുന്നു. അവർക്ക് അറിയാമായിരുന്നുവെങ്കിൽ അവരൊരിക്കലും യേശുവിനെ കുരിശിൽ തറയ്ക്കാൻ സമ്മതിക്കുകയില്ല. കാരണം യേശു കുരിശിൽ തറച്ച് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി രക്തം ചിന്തി മരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ മനുഷ്യരാശിക്ക് രക്ഷ ഉണ്ടാകുകയില്ല. അതുകൊണ്ടാണ് സഹോദരൻ മനസ്സിലാക്കണം, ആ രക്ഷ എൻ്റെ നിങ്ങളുടെ ജീവൻ, രക്ഷയും നിത്യജീവനും യേശു ക്രിസ്തു കുരിശു മരണം വഴി മാത്രമാണ്. ഇപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ ഇതിനെക്കുറിച്ച് പറയുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇതാണ് ഒരു വിശ്വാസിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട, കാരണം നിനക്ക് നിത്യജീവനാണ് പ്രധാനപ്പെട്ട വിഷയമെങ്കിൽ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നീ കേൾക്കേണ്ടത്. അതേസമയത്ത് നിനക്ക് കുറച്ച് സൗഖ്യമോ കുറച്ച് ധനമോ ഒക്കെ കിട്ടിയാൽ മതിയെന്നുണ്ടെങ്കിൽ ഈ വിഷയം കേൾക്കേണ്ട ആവശ്യമില്ല, അത് പിശാചിനും തരാൻ പറ്റും. അതുകൊണ്ടാണ് അത്ഭുതങ്ങളുടെ അടയാളങ്ങളുടെ പുറകെ പോകുന്നവർക്ക് തീർച്ചയായിട്ടും പിശാചു അവരെ എരയെ പിടിക്കുന്നത് പോലെ അത്ഭുതങ്ങളും അടയാളങ്ങളും തരും. അതിന് കൊടുക്കുക, അത് നിന്നെ ഒരു മീനോ കൊളുത്തെ കൊത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ സംഭവിക്കുന്നത് മരണം മാത്രമാണ്, അതൊന്നും ഒഴിവാൻ പറ്റുകയില്ല. അതുപോലെ തന്നെ പിശാച് നിന്നെ മരണത്തിലേക്ക് നയിക്കും. അതുകൊണ്ടാണ് മനസ്സിലാക്കണം, നീ അത്ഭുതങ്ങളെ അടയാളങ്ങളെ പുറകിലല്ല പോകേണ്ടത്, പക്ഷേ നീ ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച സർവശക്തനായ നിനക്ക് വേണ്ടി മരിച്ച, സ്നേഹിച്ച് മരിച്ച ആ യേശുവിനെയാണ് നീ അനുഗമിക്കേണ്ടത്. ആ യേശു എവിടെയുണ്ട്? അവിടെയാണ് നീ പോകേണ്ടത്.